ഒരു വിഭവ ഭൂപടം ഹോമിലെ എക്സാം ഡോക്യുമെൻ്റ്സിലുള്ള ക്യൂജിസ് പ്രോജക്റ്റ് എന്ന ഫോൾഡറിൽ ലോക്കൽ മാപ്പ് ഡോട്ട് ക്യൂജിഎസ് എന്ന പേരിൽ നൽകിയിരിക്കുന്നു ഈ ഫയൽ ക്യൂജിസ് ഡെസ്ക് ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക ഭൂപടത്തിലെ മെയിൻ റോഡ് ലെയർ പ്രദർശിപ്പിക്കുക റിവർ ലെയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നദിക്ക് നൽകിയിരിക്കുന്ന മഞ്ഞ നിറം മാറ്റി നീല ആക്കുക ഈ ഭൂപടം ഒരു ചിത്ര ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാൻഡൻ എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക സൂചന ചിത്ര ഫയലായി സേവ് ചെയ്യുന്നതിന് ക്യുജിസ് സോഫ്റ്റ്വെയറിലെ മെനു ബാറിൽ നിന്നും പ്രോജക്റ്റ് സേവാസ് ഇമേജ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക ഇംഗ്ലീഷ് മീഡിയം ചോദ്യം റിസോഴ്സ് മാപ്പ് നെയ്മഡ് ലോക്കൽ മാപ്പ് ഡോട്ട് ക്യുജിഎസ് ഈസ് ഗവൺ ഇൻ ദ ക്യുജിഎസ് പ്രോജക്റ്റ് ഫോൾഡർ ഇൻ എക്സാൻ ഡോക്യുമെന്റ്സ് ഇൻ ഹോം ഓപ്പൺ ദിസ് ഫയൽ ഇൻ ക്യുജിസ് ഡെസ്ക് ടോപ്പ് സോഫ്റ്റ്വെയർ ആൻഡ് ഡു ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഷോ ദ ലെയർ മെയിൻ റോഡ് ഇൻ ദ റിസോഴ്സ് മാപ്പ് ചേഞ്ച് ദ റിവർ കളർ ടു ബ്ലൂ സേവ് ദ റിസോഴ്സ് മാപ്പ് ഓഫ് അൻ ഇമേജ് ഫയൽ ഇൻ ദ എക്സാം ടൈം ഫോർഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റിൻ നമ്പർ ഓഫ് ദ ഫയൽ നെയ്മിറ്റ് ടു സേവ് ആൻ ഇമേജ് ഫയൽ യൂസ് ദി ഓപ്ഷൻ പ്രോജക്റ്റ് സേവ് ആസ് ഇമേജ് ഫ്രം ദ മെനു ബാർ ഇൻ ക്യു ജി സോഫ്റ്റ്വെയർ ഹോമിലെ എക്സാം ഡോക്യുമെൻസിലാണ് തുറക്കേണ്ട ഫയൽ ഉള്ളത് ലോക്കൽ മാപ്പ് ഡോക്ടർ ക്യൂജിഎസ് ആണ് തുറക്കേണ്ടത് ഹോം തുറക്കുന്നു എക്സാം ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു ക്യൂജിസ് പ്രോജക്റ്റ് തുറക്കുന്നു ലോക്കൽ മാപ്പ് ക്യൂജിസ് ഇതാണ് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു ക്യു ജിസ് മാപ്പ് തുറന്നു വന്നിരിക്കുകയാണ് ആദ്യം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഭൂപടത്തിലെ മെയിൻ റോഡ് ലെയർ പ്രദർശിപ്പിക്കുക എന്നതാണ് നമുക്ക് ഈ ബ്രൗസർ പാനൽ ആവശ്യമില്ല ലെയർ പാനലിൽ ഇവിടെ മെയിൻ റോഡിന് ടിക്ക് മാർക്കില്ല അപ്പോൾ മെയിൻ റോഡ് ദൃശ്യമാക്കണമെങ്കിൽ ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്താൽ മതി ടിക്ക് മാർക്ക് ഇടുന്നു മെയിൻ റോഡ് ഇവിടെ ദൃശ്യമായി കഴിഞ്ഞു ഇനി പറഞ്ഞിട്ടുള്ളത് റിവർ എന്ന ലെയറിലുള്ള നദിക്ക് നീല നിറമാക്കണമെന്നാണ് ഇപ്പോൾ നദിയുടെ നിറം മഞ്ഞയാണ് മഞ്ഞ മാറ്റി നീലയാക്കണം അതിനുവേണ്ടി റിവർ എന്ന ലെയർ സെലക്ട് ചെയ്യുന്നു ഇനി ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ വരുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇതിൽ സ്റ്റൈൽ എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ സ്റ്റൈലിൽ തന്നെയാണ് നിൽക്കുന്നത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കളർ എന്ന ഈ ഭാഗത്ത് മഞ്ഞ നിറമാണ് മഞ്ഞ നിറം മാറ്റുവാനായി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇനി ഇവിടെ നിന്നും നീല നിറം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇനി ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇനി ഇവിടെ ഓക്കെ എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നദിയുടെ നിറം നീലയായി മാറി ഇനി ഇതിനെ ഒരു ചിത്ര ഫയലായി സേവ് ചെയ്യണം അതിന് പ്രോജക്റ്റിലെ സേവാസ് ഇമേജ് ഓപ്ഷൻ ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു സേവാസ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു എക്സാൻഡൻറ്റ് സെലക്ട് ചെയ്യുന്നു ഇവിടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യം നമ്പർ ടൈപ്പ് ചെയ്യുന്നു ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഹോമിലെ എക്സാൻടൻ ഫോൾഡർ നമുക്കൊന്ന് തുറന്നു നോക്കാം എക്സാണ്ടൻ നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെ കാണുന്നുണ്ട് തുറന്നു നോക്കാം നദിയുടെ നിറം മാറ്റിയത് ഇവിടെ കാണാം റോഡ് ദൃശ്യമാക്കിയത് ഇവിടെയും കാണാം നമ്മുടെ രജിസ്റ്റർ നമ്പരും ഇവിടെ കാണാം